നിങ്ങളൊക്കെ കൂടെ ഞങ്ങളെ കുത്തുമാല എടുപ്പിച്ചടങ്ങു. ഖുശ്ബു ഖുശ്ബു എന്ന് പറഞ്ഞ് ആ പെണ്ണിന്റെ പടം കാണാൻ നടക്കില്ലല്ലാതെ ഇതുവരെ 5 പൈസയുടെ വരുമാനം ഈ കമ്പനി കൊണ്ടാക്കിയിട്ടുണ്ടോ? വന്നിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒന്ന് പോതല്ലേ. എന്റെ പൊന്നു മാരിയമ്മേ, ഇതിന്റെ അടിയിൽ ഉണ്ടായിരുന്ന ആട്ടക്കാരി പറഞ്ഞയച്ച പാടെ എനിക്കറിയാവും. ഇനി ചാട്ടക്കാരിയെ കൂടി എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞയച്ചു തരണേ എന്റെ ഗുരുവായൂരപ്പ. ഏതായാലും ജോണേട്ടൻ അവിടെ ഇല്ലാത്തത് ജോണേട്ടന്റെ ഭാഗ്യം. അതെ അതെ. ദാഹശമനം അവിടെ മുങ്ങി ഇവിടെ പൊങ്ങി, അത് തന്റെ എബ്രഹാം ജോൺ. അത് നന്നായി, അല്ലെങ്കിൽ അവന്മാര് ശരിക്കും സാമ്പിൾ ഇട്ടേനെ. വിപ്ലവകരമായ ഓരോ മാറ്റത്തിന്റെയും പുറകിൽ മർദ്ദനത്തിന്റെയും ശകാരത്തിന്റെയും കഥകൾ ഏറെ ഉണ്ടാവും. കുടുംബ സദസ്സുകളിൽ കുടുംബം ഒരു കാതൽ, സെക്സ് ഒരു കാതലാക്കി മാറ്റാൻ കഴിവുള്ള വേറെ ഏത് ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് ഈ സിറ്റിയിൽ? അത് ശരിയാ, സെക്സ് ഒരു കാതൽ, ഇടി ഒരു കാതലായി മാറിയത്. എടാ നീർക്കോലി, നിന്റെ കരുനാക്കൊണ്ടൊന്നും പറയാതെ, നിനക്കൊക്കെ അറിയാമോ കുമ്പളങ്ങിയിൽ തടത്തിൽ തറവാട്ടിൽ ഉണ്ണൂണ്ണി തരകൻ എന്ന് പറയുന്ന എന്റെ അപ്പൻ ഉണ്ണാതെ കെട്ടിപ്പിടിച്ചോണ്ട് കടന്നിരുന്ന വെറും 50,000 രൂപയും കൊണ്ട് രായിക്ക് രാമാനം കടന്നു കളഞ്ഞവനാണ് ഈ മഹാന എബ്രഹാം ജോൺ. ഇപ്പൊ എന്റെ ലെറ്റർ ഉണ്ട്, നിനക്കറിയോ എന്താണ് എന്റെ ആസ്തി? നിനക്കറിയോ 500 രൂപ. ഇനിയും ഇടി മൊന്ത പോലെ വരുമ്പോ അനിയന്മാർ എന്നെ ഒന്ന് സഹായിക്കണം, ഞാനൊന്ന് കുടിച്ചോട്ടെ. ഇതിന്റെ പേരും സോഡ എന്നാണോ കഷ്ടം?